ഹായ്, 10th ലെവൽ മെയിൻ പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നത് നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും. അതിലെ പ്രധാനപ്പെട്ട പരീക്ഷകളായ എൽ ഡി സിയുടെ എക്സാം ഡേറ്റ് ഒക്ടോബർ 23-നും അതുപോലെ എൽ ജി എസിൻ്റെ എക്സാം ഡേറ്റ് ഒക്ടോബർ 30-നുമാണെന്നൊക്കെ എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയവർക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം. എല്ലാ ജില്ലകളുടെയും മെയിൻ പരീക്ഷയുടെ എക്സാം ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഒറ്റ ദിവസമാണ്. എൽ ഡി സി ആണെങ്കിൽ ഒക്ടോബർ 23, എൽ ജി എസ് ആണെങ്കിൽ ഒക്ടോബർ 30. അപ്പോൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയാൽ എങ്ങനെയാണ് ഒറ്റ ദിവസം എക്സാം നടത്തുക എന്നൊരു ചോദ്യം, ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ പി എസ് സി കുറച്ച് പേരെ മാത്രമേ ഉൾപ്പെടുത്തത്തുള്ളൂ, തങ്ങൾ കട്ട് ഓഫ് കിടക്കോ ഇല്ലയോ എന്ന് കുറച്ച് പഠിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയവർക്ക് ആശയക്കുഴപ്പം ഈ നോട്ടിഫിക്കേഷൻ കാണുമ്പം ഉണ്ടാകും. നിങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറയാം. നിങ്ങൾ ഏതെങ്കിലും പ്രശസ്തമായ പി എസ് സി മേഖലയിലെ ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക, നമ്മുടെ ഒന്നും എടുക്കേണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ എടുത്താൽ മതി. അപ്പോൾ ആ ചാനൽ എടുക്കുമ്പോൾ അതിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ഏതെന്ന് നോക്കുകയാണെങ്കിൽ മിക്ക പ്രശസ്തമായ യൂട്യൂബ് ചാനലാണെങ്കിലും ഒരു 300,000-400,000 വ്യൂ ഉള്ള ആ റേഞ്ചിലുള്ള വീഡിയോ ആയിരിക്കും മോസ്റ്റ് പോപ്പുലർ വീഡിയോ മിക്ക പി എസ് സി യൂട്യൂബ് ചാനലുകളിലും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 300,000-400,000 പിള്ളേർ വരെയേ ഉള്ളൂ, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നവർ പി എസ് സിയിലുള്ളൂ. ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലൊക്കെ ആണെങ്കിൽ 10,000,000-15,000 കാര്യമൊക്കെ ആണെങ്കിൽ കോടിക്കണക്കിന് വ്യൂ ഉള്ള വീഡിയോ കാണും. പക്ഷേ പി എസ് സിയിൽ പഠിക്കുന്നവരല്ലേ ഉള്ളൂ പഠിപ്പിക്കുന്ന വീഡിയോ കാണത്തുള്ളൂ. ഇപ്പം കറണ്ട് അഫേഴ്സ് ആണെങ്കിലും അതുപോലെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പഠിപ്പിക്കുന്ന വീഡിയോ കാണുന്നത് പഠിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അതൊരു ഏകദേശം 300,000-400,000 റേഞ്ചേ ഉള്ളൂ എന്ന് നമുക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ ലഭിക്കുമല്ലോ. നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ പി എസ് സി നടത്തിയത് 4 ഘട്ടങ്ങളായിട്ട് 5 ഘട്ടങ്ങളൊക്കെ ആയിട്ടാണല്ലോ. അതിലൊരു ദിവസം ഏറ്റവും ആദ്യത്തെ ഘട്ടങ്ങളിൽ നടത്തിയ ഒരു ദിവസം പരീക്ഷ എഴുതിയത് ഏകദേശം 400,000-ത്തോളം ഉദ്യോഗാർത്ഥികളാണ്. കൊറോണ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അത് നടന്നത്. സോ 400,000 ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പി എസ് സിക്ക് ഒരു ദിവസം പരീക്ഷ നടത്താൻ പറ്റും എന്ന് നമുക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ 400,000 റേഞ്ചിലാണ് മിക്ക പ്രമുഖ യൂട്യൂബ് ചാനലിലെയും ആവറേജ് വ്യൂ ഉള്ളത് അല്ലേ. അപ്പോൾ 400,000 പേരെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം പഠിക്കുന്നവർ 400,000-പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ 400,000 പേരിൽ നിങ്ങളുണ്ടെങ്കിൽ ചെറിയൊരു കട്ട് ഓഫ് വെച്ച് വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികളെ പി എസ് സി പുറത്ത് കളഞ്ഞാലും ഈ ഒരു 400,000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പി എസ് സിക്ക് മെയിൻ പരീക്ഷ വേണമെങ്കിൽ നടത്താൻ സാധിക്കും. ഇങ്ങനെ ആകുമെന്നല്ല, പക്ഷേ അതൊരു പോസിബിലിറ്റി തന്നെയാണ്. കൂടുതലായിട്ട് ഉദ്യോഗാർത്ഥികൾ വന്നാലും അത്യാവശ്യം പഠിച്ചവർ ഒരിക്കലും പുറത്തു പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാനീ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആദ്യത്തെ പരീക്ഷയിൽ കുറേ പേർക്ക് എന്താ പറയുക പാടായതുകൊണ്ട് ആദ്യത്തെ 1-2 ഘട്ടങ്ങളിൽ പാടായിരുന്നതുകൊണ്ട് മാർക്ക് കുറവായിരിക്കും, നിങ്ങൾക്ക് 45 ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് നോർമലൈസേഷന് ശേഷം കുറച്ച് കൂടുന്നതാണ്. ഇപ്പോൾ 40 ആണെങ്കിൽ ഇപ്പോൾ 45 ആകും, 45 ആണെങ്കിൽ 50 ആകും, അങ്ങനെയൊക്കെ എന്താ പറയുക മറ്റുള്ള സംഭവമായിട്ട് ഏകദേശം തുലനം ചെയ്ത് ഒരേപോലെ ആവുന്നതാണ്. അപ്പോൾ മാർക്ക് കുറഞ്ഞവർ കട്ട് ഓഫ് ഇപ്പോൾ എന്താ പറയുക കൂടുതലാവുമെന്ന് പ്രതീക്ഷിച്ച് കട്ട് ഓഫ് ഇച്ചിരി കൂടുതൽ വന്നാലും നിങ്ങൾ പുറത്ത് പോകുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതനുസരിച്ച് നിങ്ങളുടെ മാർക്കും കൂടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് എഴുതിയവരെല്ലാവരും പഠനം തുടരുക എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതെല്ലാം കണക്കുകളും കാര്യങ്ങളും വെച്ചുള്ള നിഗമനങ്ങൾ മാത്രമാണ്. അൾട്ടിമേറ്റ് ഡിസിഷൻ പി എസ് സിയുടേതാണ്. അത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷയിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ എഴുതിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഉദ്യോഗാർത്ഥികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും പഠിക്കാത്തവരെന്തായാലും ഒഴിവാക്കും. അതിന് ചെറിയൊരു കട്ട് ഓഫ് ഇട്ടാൽ മതി. അതിനെപ്പറ്റി വിശദീകരിച്ച് നമ്മൾ കട്ട് ഓഫിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് എന്താ പറയുക 2017 കണക്കുകൾ വെച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആ വീഡിയോ കാണുക കാണാത്തവർ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ലഭിക്കും. അതാണ് കണക്കുകൾ വെച്ചുള്ള കാര്യങ്ങൾ. സോ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് കുറച്ചൊക്കെ പഠിച്ച് എഴുതിയവർക്ക് എന്തായാലും മെയിൻ പരീക്ഷ എഴുതാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്തായാലും പഠനം തുടരുക. അറ്റ്ലീസ്റ്റ് റിസൾട്ട് വരുന്ന ഡേറ്റ് വരെയെങ്കിലും ഉടനെ തന്നെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.